വിപ്ലവാത്മക ലാളിത്യത്തിൻ്റെയും ജീവിത ദർശനങ്ങളുടെയും പുണ്യമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അബജ വേദിയിലും സദർശത്തിലും ഇരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശാലമായ ഹൃദയത്തോടെ ലോകത്തെ നോക്കിക്കാണുവാനും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നൽകുവാനും തെറ്റുകൾ തിരുത്തി തരുവാനും നല്ലത് പറഞ്ഞു തരുവാനും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ച പ്രിയപ്പെട്ട ഈ അപ്പച്ചൻ്റെ കുടുംബത്തിലെ ഒരംഗമായി തീരുവാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജൂഡിയാൻ ലി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന എൻ സൈക്കോളിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ സാഹിത്യമായാലും പുരാണമായാലും ഇതിഹാസമായാലും സ്പോർട്സ് ആയാലും രാഷ്ട്രീയമായാലും അപ്പച്ചന് ആ കാര്യങ്ങളുള്ള അറിവിൻ്റെ ആഴത എന്നെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മക്കളുടെ ഇടയിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും ബന്ധുമിത്രങ്ങളുടെ ഇടയായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലുണ്ടായിരുന്ന പ്രാധാന്യം എന്നെ എപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ടെന്നാണ് സത്യം അധ്യാപകരായ മക്കൾ പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ ഡിക്ഷണറികൾ നോക്കുകയോ നെറ്റ് സെർച്ച് ചെയ്യാൻ പോലും നിൽക്കാതെ എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ അപ്പച്ചനോട് ചോദിച്ചാൽ മതി അതിനുള്ള ആൻസർ ലഭിക്കും എന്ന പൂർണ്ണമായ ഒരു വിശ്വാസം ആ മക്കളിൽ വളർത്തിയെടുക്കുവാനും ഞങ്ങളുടെ അപ്പച്ചന് കഴിഞ്ഞിട്ടുണ്ട് അറിയന്തോറും അടുക്കുവാനും അടുക്കും തോറും സ്നേഹിക്കുവാനും സ്നേഹിക്കും തോറും ബഹുമാനിക്കാനും തോന്നുന്ന വ്യക്തിത്തിൻ്റെ ഉടമയായ ഞങ്ങളുടെ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ശക്തിയും ഓജസ്സും എന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എളിമയാർന്ന ജീവിതശൈലി കൊണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അപ്പച്ചൻ മർത്യൻ എങ്ങനെയായിരിക്കണം കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ് എനിക്ക് ഈ നിമിഷത്തിലേക്ക് ഓർമ്മ വരുന്നത് കൊമ്പയിലിരിക്കണോ കൊമ്പത്തിരിക്കണോ കൊമ്പായിരിക്കണോ മരമായിരിക്കണോ മർത്യൻ വേണ്ട വേണ്ട മണ്ണായിരിക്കണം മർത്യൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ അപ്പച്ചൻ മണ്ണായിരിക്കണമെന്നുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എത്ര എളിമയും വിനയവും പക്വതയുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഒരർത്ഥത്തിൽ അപ്പച്ചൻ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണെന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നേരത്തെ പ്രാരംഭ ഗാനത്തിൽ പാടിയ പോലെ നാലും എട്ടും പതിനാറും അടങ്ങുന്ന കുടുംബാംഗങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങളുടെ അപ്പച്ചനെ ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ അതെൻ്റെ അസൂയയാവാം എന്നിരുന്നാൽ പോലും ഞങ്ങളുടേത് മാത്രമായ ഞങ്ങളുടെ അപ്പച്ചൻ എന്നുള്ള ഞങ്ങളുടെ സങ്കല്പത്തിന് അപ്പച്ചനാണെങ്കിൽ വസുദൈവ കുടുംബം എന്നുള്ള ലോകം തന്നെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പച്ചൻ എനിക്ക് അപ്പച്ചനെ നമ്മുടെ പ്രിയ മഹാത്മാവിനോടാണ് ഉപമിക്കാൻ തോന്നുന്നത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ പോലെ തോമാസിന് ഇവിടെ വായിച്ചു കേട്ടപ്പോൾ സ്വന്തം ജീവിതം തന്നെയാണ് നമ്മൾക്കെല്ലാവർക്കും മുൻപിൽ ഒരു സന്ദേശമായി തന്നിരിക്കുന്നതെന്നും ആ മാതൃകകളും കാലടികളും നമ്മൾ പിന്തുടരേണ്ടത് അത്യാവശ്യമാണെന്നുമാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത് എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അപ്പച്ച തോളോട് ചേർന്ന് നിന്ന് പൂർണ്ണമായ ആത്മാർത്തോടും അർപ്പണത്തോടും കൂടി അപ്പച്ചനെ നോക്കുന്ന അമ്മച്ചയ്ക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും ഇനിയും ആരോഗ്യത്തോടും ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതം തുടർന്ന് നയിക്കുവാൻ അവർക്ക് ഇടവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രണാമം